Subscribe now. Press the bell icon. And never miss an update from Fishing Freaks. അതൊന്നും അല്ലെങ്കിലും ഇപ്പൊ ചൂട്ട് ഫ്രണ്ട് ഉണ്ട് എബിൻ മാത്യു. നല്ല മഴക്കാർ കയറി വരുന്നുണ്ട്, മഴ പെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പം അങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോഴാണ് പണ്ട് വേനലവധിക്ക് കുഞ്ഞായിരുന്നപ്പോൾ കൂട്ടുകാരുടെ കൂട്ടത്തിൽ കണ്ടത്തിൽ കളിക്കാൻ പോയിരുന്നു, ഫുട്ബോൾ കളിക്കാൻ പോയിരുന്നു. കണ്ടൊക്കെ അപ്പം കൃഷിയില്ലാതെ ഉണങ്ങി കിടക്കുന്ന സമയം അറിയാം, അപ്പം നമുക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റിയ സമയമാണ്. അപ്പം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും വേനൽ മഴ പെയ്യും, വീട്ടുകാർ എത്ര തിരിച്ച് വിളിച്ചാലും നമ്മൾ തിരിച്ചു കയറത്തില്ല. അത് ഫുട്ബോൾ കളിക്കാനുള്ള ഇഷ്ടം കൊണ്ടല്ല, മഴയത്ത് കളിക്കാനുള്ള ഇഷ്ടം കൊണ്ട്. കാരണം കണ്ടത്തിൽ അപ്പം ചെളിയൊക്കെ ആയി, ആ ചെളിക്കകത്ത് ഫുട്ബോൾ കളിക്കുമ്പോൾ തെന്നി വീഴുന്നതും അതൊക്കെ ഒരു ഭയങ്കര നൊസ്റ്റാൾജി ആയിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. നമുക്ക് അതിലേക്ക് തിരിച്ചു പോകാൻ ഇപ്പം ആഗ്രഹമുണ്ടെങ്കിലും പറ്റത്തില്ല. അപ്പം അതൊന്നും അല്ലെങ്കിലും ഇപ്പം ചൂണ്ടയിടയിലാണല്ലോ ക്രേസ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നല്ല മഴയത്ത് ഇച്ചിരി ചൂണ്ടയിടാൻ വേണ്ടി ഇറങ്ങിയതാണ്. കൂടത്തിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുണ്ട് എബിൻ മാത്യു. അവൻ നമ്മുടെ ഒരു വീഡിയോയിൽ വന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. അപ്പം നമ്മളിന്ന് എടുക്കുന്ന വീഡിയോയ്ക്കൊരു മൈക്ക് വോളിയത്തിൻ്റെ ഒരു വലിയ പ്രശ്നം കാണും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയായതുകൊണ്ട് ഈ ഗോപ്രോയുടെ ആണെങ്കിലും മൈക്രോഫോൺ അകത്ത് വെള്ളം കയറുമ്പോഴേക്കും വോയിസ് ക്വാളിറ്റി വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങളത് ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. എൻ്റെ പേര് സെവൻ ശ്രീ. നല്ല മഴയാണ് നിങ്ങളുടെ. ഞങ്ങൾ കണ്ടത്തിനടുക്കാണ്, മഴയെ ചൂണ്ടാൻ വേണ്ടി വന്നതാണ്. ഇതിനെ എവിടെ രണ്ടു പേരെ പരിചയമുണ്ടോ? നമ്മുടെ ഗൾഫിൽ നിന്ന് വന്ന് കൂടി നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യായിരുന്നു. അതിന് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്, ഏകദേശം 57K വന്നിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ മഴയത്താണ് ചൂണ്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓഡിയോ കുറച്ച് മടുപ്പാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഗോപ്രോയുടെ ലൈവ് ഓഡിയോയാണ്, നമുക്ക് വേറെ ഒന്നും റെക്കോർഡ് ചെയ്യാൻ മാർഗ്ഗമില്ല. അപ്പോൾ ഓഡിയോ കുറച്ച് മടുപ്പാണ്. മഴയത്ത് ചൂണ്ടാൻ വരിക എന്ന് പറഞ്ഞൊരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്. പണ്ട് ഞങ്ങളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു കുഞ്ഞിലെ, അതായത് 5-ാം ക്ലാസ് 6-ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ ഇതുപോലെ മഞ്ഞിപ്പുരി പിടിക്കായിട്ട് നല്ല മഴ പെയ്യുമ്പോൾ ഇവൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഹലോ ഞങ്ങളൊന്ന് വരാനുള്ള പിടിച്ച സ്ഥലത്ത് ഞങ്ങൾ കൊച്ചിലെ തീരെ കുഞ്ഞാൽ ഇപ്പോൾ 5-6 ലേക്ക് പഠിക്കുമ്പോൾ മഞ്ഞപ്പൂരിയൊക്കെ പിടിക്കാനായിട്ട് പോകുമായിരുന്നു. ഏറുചുണ്ടെ ഇന്ന് നമുക്ക് ഇഷ്ടം പെയ്തൊന്നും അറിയില്ല. അപ്പോൾ അതുപോലെ തന്നെ കുറേ നൊസ്റ്റാൾജിയയിലേക്ക് കൊണ്ടുപോകുന്നൊരു ചൂണ്ടടിയിലാണ് ഇന്നത്തെ മീൻ കിട്ടുന്നൊന്നും വലിയ പിടിയില്ല. പക്ഷേ ഈ എക്സ്പീരിയൻസ് അടിപൊളിയാണ് കേട്ടോ. കാരണം നമുക്ക് മലയാളികൾക്ക് മഴ എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള സ്ഥാനമാണ്. കുറച്ച് വാഴയ്ക്ക് അതുകൊണ്ട് മഴ നനയുക, മഴയത്ത് ചൂണ്ടിടാൻ പോകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ആരി ചേർമീനും വരാലും ഒക്കെ ഉണ്ട്, പക്ഷേ ഇതിനകത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ. എടാ പോടാ, അടിച്ചടിച്ച് കിട്ടി കിട്ടി
ചെറുവീൻ അടിപൊളി അടിപൊളി ചെറുവീൻ ഒളി 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 ഒറാശ അടിച്ചിട്ട് വിട്ടുപോരാ പിടിച്ച് ഒന്ന് എടുത്ത് പൊക്കി കാണിച്ചു നിന്റെ കയ്യെ കൊളുത്തുള്ളല്ലേ കൊളുത്ത് പുറത്താ ആ ഊരി എടുത്ത് ആ ഊരി എടുത്തോ അങ്ങനെ 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 പിടിക്കില്ല അടിക്കും കയ്യെ കയറും കൊളുത്ത് കയ്യെ കയറും ഞാൻ അടിക്കാം കേട്ടോ ഞാൻ പിടിക്കാം ഇത് പിടി ഇത് പിടി ഇത് പിടി ഇത്രയും മഴ നനഞ്ഞതിനുള്ള പ്രതിഫലം ഇതൊക്കെ സത്യം പറയുന്നു ഒസ്റ്റാവ് ചെയ്യട്ടോ അല്ലേ മഴ നനഞ്ഞ് അളക്കെ നമുക്കൊരു വീഡിയോ ഒക്കെ എടുക്കാം മഴയായതുകൊണ്ട് ഓഡിയോ ഭയങ്കര മടുപ്പായിരിക്കും ഗോപ്രോയുടെ ഇൻബിൽറ്റ് ഓഡിയോ ആണ് നല്ല കിടുക്കാച്ചി ചേർമീൻ ഗൾഫിൽ പോയപ്പോഴേ നീ മീൻ പിടിക്കാൻ മറന്നോടെ ഇവൻ ആരാണ് ആർക്കെങ്കിലും മനസ്സിലായോ നോക്കി കാണിച്ച് വാല പിടിച്ച് നോക്കിക്കോ അങ്ങനെയല്ല ഇങ്ങനെ പിടിക്കും വാല പിടിച്ച് മടക്ക് ഇങ്ങനെയല്ല നടുക്ക് പിടിക്കും ഇവിടെ പിടിക്കുമോ ആ അന്നിരിക്കുന്ന കാണിക്കും നല്ല മഴയത്തതേ ഒരു ചേർമീൻ നല്ല സൂപ്പർ മഴ പെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഇപ്പൊ മഴ തോർന്ന് അടിച്ചോ മനയത്തില്ലായിരിക്കും അല്ലേ കൃത്യം ഒന്നര ഞാൻ പറയും ഒന്നേകാല് 300 ഗ്രാം കൂടുതൽ ഞാൻ പറഞ്ഞത് അര കിലോ അതായത് 1 കിലോ 1 കിലോ പറയും 1.5 കിലോ 1.5 കിലോ അതെ നമ്മുടെ വീഡിയോ ഇവിടെ കൊണ്ട് തീർന്നില്ല കേട്ടോ നമ്മൾ നേരെ വീട്ടിൽ പോയി നാളെ ഈസ്റ്റർ ആണ് അപ്പോൾ ഇവനെ പൊരിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു അപ്പോൾ നമുക്ക് ഇവനെ വറക്കുന്നതും കൂടെ കാണാം Thank you.
മീൻ അടിപൊളിയായിട്ട് വറുത്തു. ഇത് കഴിക്കാൻ പോകാൻ കഴിക്കുന്ന പാർട്ടി ഇടുന്നില്ല, കണ്ടാൽ തന്നെ അറിയാലോ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ കഴിക്കാൻ പോകണം, കഴിക്കുന്ന പാർട്ടി ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോ ഉടനെ ഇടുന്നതാണ്. താങ്ക് യു എവ്രി വൺ.